നമസ്കാരം. ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കേദാർനാഥ്. ഉത്തരാഖണ്ഡിലെ ചോരബാദി ഹിമാനിക്കടുത്തുള്ള മന്ദാകിനി നദിയുടെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 3583 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കേദാർനാഥ് ക്ഷേത്രം. മഹാഭാരതകാലം മുതൽക്കേ ഇതിൻ്റെ പ്രാധാന്യം ഏറെയുണ്ട്. ഉത്തരാഖണ്ഡിലെ വടക്കൻ ഹിമാലയത്തിലെ ഇന്ത്യയിലെ ചോട്ടാദാർദാം ആരാധനാലയങ്ങളിലെ 4 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേദാർനാഥ്. കേദാർനാഥിന് ഹിന്ദു മതത്തിൽ ഉയർന്ന പ്രാധാന്യം മാത്രമല്ല, ചില പുരാണ കഥകളുമുണ്ട്. നിഗൂഢതകളുടെ കൂടാരമായ ഹിമാലയ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശാസ്ത്രത്തിന് പോലും അത്ഭുതമാണ്. ദൈവിക ശക്തി അതിൻ്റെ പരകോടിയിൽ ഇവിടെ തുടരുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേദാർനാഥ് പട്ടണം മുഴുവൻ നശിപ്പിച്ച വെള്ളപ്പൊക്കത്തിലും തകരാതെ ക്ഷേത്രം നിലകൊണ്ടത് അത്തരമൊരു ശക്തിയുടെ കരുതലായാണ് ഇപ്പോഴും കരുതപ്പെടുന്നത്. കേദാർനാഥ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില പ്രധാന സവിശേഷ വസ്തുതകൾ നമുക്ക് നോക്കാം. ആരാണ് ആദ്യം ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എന്നിരുന്നാലും ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും മതപണ്ഡിതരും പറയുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. AD 1176 1199 ഇടയിൽ ഭരിച്ചിരുന്ന മാൽവയിലെ രാജഫോജ് ആണ് കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചിലർ പറയുന്നു. എന്നാൽ 8th century ചാർദാം യാത്ര പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ആദിശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. മറുവശത്ത് ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ദ്വാപരയുഗത്തിൽ തപസ്സനുഷ്ഠിച്ചതിനു ശേഷം ശിവനിൽ നിന്ന് പാപമോചനം നേടുന്നതിനായി പാണ്ഡവ സഹോദരങ്ങളാണ് കേദാർനാഥ് ധാം നിർമ്മിച്ചതെന്നാണ്. നരന്റെയും നാരായണന്റെയും 2 അവതാരങ്ങളായ വിഷ്ണു ഭഗവാൻ ഭാരതഖണ്ഡയിലെ വികൃതാശ്രമത്തിൽ കഠിനമായ തപസ് ചെയ്തപ്പോൾ അവർ ഭൂമിയിൽ നിന്ന് മനോഹരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ശിവലിംഗത്തെ ആരാധിച്ചു എന്നാണ് ഐതിഹ്യം. ഇത് ശിവനെ സന്തോഷിപ്പിക്കുകയും തുടർന്ന് അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് നരനും നാരായണനും കേദാർനാഥിൽ ഒരു ജ്യോതിർലിംഗമായി സ്ഥിരമായി താമസിക്കാൻ ശിവനോട് അഭ്യർത്ഥിച്ചു. ശിവനെ ആരാധിക്കാൻ ഇവിടെ വരുന്നവർ ജീവിതത്തിൽ അവരുടെ കഷ്ടപ്പാടുകൾ നീക്കണമെന്നും അവർ പറഞ്ഞു. കേദാർനാഥ് ധാം ക്ഷേത്രം ഏതാണ്ട് 400 വർഷത്തോളം മഞ്ഞ് മൂടിയതാണെന്നും മിക്ക ആളുകൾക്കും ഈ വസ്തുത അറിയില്ലെന്നും ശാസ്ത്രജ്ഞരും ഗവേഷകരും കണ്ടെത്തിയിട്ടുണ്ട്. ഡെറാഡൂണിലെ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി നടത്തിയ ഗവേഷണമനുസരിച്ച് മഞ്ഞുപാളികൾക്കിടയിൽ ഏറെക്കുറെ മൂടി നിന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ക്ഷേത്രം കാണിക്കുന്നത്. എങ്കിലും ക്ഷേത്രഘടനയ്ക്ക് യാതൊരു ദോഷവും വന്നിട്ടില്ല. അതിനാൽ തന്നെ 2013 ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിയുമ്പോഴും ശാസ്ത്രജ്ഞർ ആശ്ചര്യപ്പെടില്ല. ഹിമപാളികൾ സാവധാനത്തിൽ കല്ലുകൾക്ക് മുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന നിരവധി മഞ്ഞവരകൾ ഗവേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് ക്ഷേത്രം എല്ലായ്പ്പോഴും പരമശിവന്റെ സർവസാന്നിധ്യങ്ങളാൽ അനുഗ്രഹീതമാണ്. കാരണം ക്രമരഹിതമായ കറുത്ത ശിവലിംഗത്തിന്റെ രൂപത്തിൽ ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹം ഇത് ഉത്സാഹത്തോടെ സംരക്ഷിക്കുന്നു. 2013 വിനാശകരമായ കേദാർനാഥ് വെള്ളപ്പൊക്കത്തിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ നടന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത്. വെള്ളപ്പൊക്കത്തിൽ കേദാർനാഥ് നഗരം മുഴുവൻ നശിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ അന്ന് വെള്ളപ്പൊക്കത്തിൽ പ്രധാന കേദാർനാഥ് ധാം സംരക്ഷിച്ചത് ഒരു വലിയ പാറക്കല്ലാണ്. കല്ല് ഒഴുകി വന്ന് ക്ഷേത്ര ശ്രീകോവിലിന് പിന്നിലായി ഒരു തടയണ പോലെ നിലകൊണ്ടു. ഈ വലിയ പാറ ശ്രീകോവിലേക്ക് വരുന്ന ജലപ്രവാഹത്തെ വഴിതിരിച്ചു വിട്ടതായി ദൃശ്യങ്ങളിൽ വെളിപ്പെടുത്തുന്നു. അതിനാൽ വെള്ളം നേരിട്ട് ക്ഷേത്രത്തെ തൊട്ട് ഒഴുകിയിട്ടില്ലെന്ന് മാത്രമല്ല, ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടും ഉണ്ടായിരുന്നില്ല. ക്ഷേത്രം സംരക്ഷിക്കാൻ പരമശിവൻ തന്നെ ഈ പാറ അയച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ക്ഷേത്രത്തിന് പിന്നിലെ ഈ പാറ ഇപ്പോഴും ആളുകൾ ആരാധിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.